ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവായി എൻ സി പി സ്ഥാപക നേതാവ് ശരത് പവാർ കോൺഗ്രസിൽ തിരിച്ചെത്തിക്കുമെന്ന സൂചനകൾ ശക്തമാകുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ അഭ്യൂഹങ്ങൾ തള്ളുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി ക്യാമ്പിലേക്കുള്ള കൂടുമാറ്റാനുള്ള ഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കുന്നത്. വലിയ രാഷ്ട്രീയ കളമാറ്റങ്ങൾക്ക് മഹാരാഷ്ട്ര ഒരുങ്ങുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശരത് പവാറിന്റെ പാർട്ടി വൈകാതെ കോൺഗ്രസിൽ ലയിക്കുമെന്നുള്ള പൂനെയിലെ മുൻ എൻ സി പി നേതാവ് മംഗൾദാസ് പാണ്ഡലിന്റെ പ്രസ്താവന ചർച്ചകൾക്ക് തുടക്കമിട്ടു. കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത പവാറുമായി ആലോചനകൾ തുടങ്ങിയെന്നാണ് അഭ്യൂഹങ്ങൾ. പവാറിന്റെ സാന്നിധ്യത്തിൽ പൂനെയിലെ വസതിയിൽ ചേർന്ന പാർട്ടി നേതൃയോഗം ഇതിന്റെ മുന്നോടിയാണെന്നും വിലയിരുത്തപ്പെട്ടു. എന്നാൽ ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നായിരുന്നു സുപ്രിയ സുളയുടെ പ്രതികരണം. പാർട്ടി എന്ന നിലയിൽ മഹാവികാസ ഘടിയിൽ തുടരുമെന്ന നിലപാടും അറിയിച്ചു. എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പവാറിനെ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് പവാറിനെ തിരികെ മാതൃസംഘടനയിൽ എത്തിച്ച് പ്രചാരണമുഖമായി ഉയർത്തിക്കാട്ടിയാൽ ചിത്രം അപ്പാടെ മാറുമെന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നു. ബി ജെ പി ക്യാമ്പിലേക്കുള്ള നിരന്തരമായ കൂടുമാറ്റങ്ങളെ ഈ ഒറ്റ ആയുധം കൊണ്ട് നേരിടാമെന്നും കണക്കുകൂട്ടലുണ്ട്. യഥാർത്ഥ പാർട്ടിയായി അജിത് പവാർ പക്ഷത്തെ പ്രഖ്യാപിച്ചതിലൂടെ കനത്ത തിരിച്ചടി നേരിടുന്ന ശരത് പവാർ മാറി ചിന്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. പാർട്ടിയുടെ സ്ഥാപക നേതാവിൽ നിന്ന് പേരും ചിഹ്നവും തട്ടിയെടുത്തു എന്ന പൊതുവികാരം ഉയർത്താനാണ് പവാർ ക്യാമ്പ് ശ്രമിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വമുയർത്തി പാർട്ടി വിട്ട് എൻ സി പി രൂപീകരിച്ച പവാർ കാൽനൂറ്റാണ്ടിന് ശേഷം തിരിച്ചെത്തിയാൽ അത് വലിയൊരു രാഷ്ട്രീയ മടക്കയാത്ര കൂടിയാകും. മനോരമ ന്യൂസ്, മുംബൈ.